ഉപ്പുതറയിൽ ആവേശം വിതറുന്ന വടംവലി മത്സരം തിരിച്ചെത്തുന്നു. മുൻപ് ഓണം തുടങ്ങിയ വിശേഷങ്ങളിൽ പ്രധാന മത്സര ഇനമായിരുന്നു വടംവലി. അടുത്ത കാലത്തെ വടംവലി മത്സരത്തിന് മങ്ങലേറ്റിരുന്നു. ഉപ്പുതറ ഫീനിക്സ് ക്ലബിലൂടെ വടംവലിക്ക് പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും ആവേശം നിറഞ്ഞതാണ് വടംവലി മത്സരം. കൂടുതൽ കാണികൾ എത്തുന്നതും മത്സരം കടുക്കുമ്പോൾ നിർത്താതെ കയ്യടി കിട്ടുന്നതും വടംവലിക്കാണ്. രണ്ട് ടീമുകൾ തമ്മിലുള്ള ബലപരീക്ഷണമാണെങ്കിലും അതിനപ്പുറമാണ് ആവേശവും വാശി. കാണികൾ തന്നെ രണ്ട് ചേരിയായി മാറും. സ്ത്രീകളുടെ വടംവലി മത്സരവും മിക്കയിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രൊഫഷണൽ മത്സരങ്ങൾക്ക് ടീം അംഗങ്ങളുടെ ഭാരം നിജപ്പെടുത്തിയാണ് മത്സരിപ്പിക്കുന്നത്. ഇപ്പോൾ വലിയ സമ്മാനത്തുകയുള്ള മത്സരങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ വടംവലി മത്സരവും കടുകട്ടിയായി. ജയിക്കണമെങ്കിൽ പേശിബലത്തോടൊപ്പം ബുദ്ധികൂർമ്മതയും എതിരാളികളുടെ ഉറച്ച ചുവടളക്കുന്നതിനുള്ള തന്ത്രവും വേണം. അതുകൊണ്ട് വളരെ നേരത്തെ ടീമുകൾ തയ്യാറെടുപ്പ് തുടങ്ങും. വടത്തിന്റെ കാര്യം എടുത്താലോ, ആന പിടിച്ചാൽ പോലും പൊട്ടിപ്പോകാത്തതുപോലുള്ള വടം വേണം. ഹൈറേഞ്ചിൽ നിന്ന് അകന്നു പോകാതിരിക്കാനാണ് ഉപ്പുതറയിലെ യുവാക്കൾ ചേർന്ന് സെവൻസിന്റെ നേതൃത്വത്തിൽ ജില്ലാ വടംവലി അസോസിയേഷന്റെ സഹായത്തോടെ വടംവലി മത്സരം സംഘടിപ്പിച്ചത്. ഉപ്പുതറ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് വടംവലി മത്സരം നടന്നത്. ഫിനിക്സ് സെവൻസ് വീണ്ടും വടംവലി ആവേശം ഉപ്പുതറയിൽ എത്തിച്ചിരിക്കുകയാണ്. മത്സരം ഉപ്പുതറ SI സലീം രാജ് ഉദ്ഘാടനം ചെയ്തു. 455 കിലോ വിഭാഗത്തിൽ 36 ടീമുകളാണ് മാറ്റുരച്ചത്. ഉപ്പുതറ ലയൻസ് ക്ലബ് സ്പോൺസർ ചെയ്ത പ്രതിഭ പ്ലേക്കാർഡ് പെരുമ്പാവൂർ ഒന്നാം സ്ഥാനം നേടി. 3000 മുതൽ 20,000 രൂപ വരെ വിവിധ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. പഴയ തലമുറക്കാരുടെ പ്രദർശന വടംവലി മത്സരം ഏറെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.